ഇന്ത്യയിലാകെ കേബിൾ ടിവി ഇന്റർനെറ്റ് മേഖല കൈയടക്കാനുള്ള ശ്രമമാണ് ജിയോ പോലുള്ള കുത്തക കമ്പനികൾ ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. പയ്യന്നൂർ വിനോദ് കുമാർ നഗറിൽ നടന്ന സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിന്റെ എല്ലാ റോഡിലും, ഇന്ത്യയിലെ എല്ലാ റോഡിലും, ഇപ്പൊ പയ്യന്നൂരിലേക്ക് ഏതൊക്കെ റോഡ് വരുന്നുണ്ടോ ആ റോഡിന്റെ അടിയിലെല്ലാം ലോഡ് കണക്ടിന് ഫൈബർ എന്ന് പറയുന്ന പോലെ ഇഷ്ടം പോലെ ഫൈബർ ഇട്ടിട്ടുള്ള കമ്പനികളാണ്. ആ കമ്പനികളോട് മത്സരിക്കുന്നതിന് വേണ്ടി നമ്മൾ കയ്യിലുള്ളത് ഈ ഓവർഹെഡ് ലൈൻ, നമ്മുടെ ഓപ്പറേറ്റർമാരിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ അയൽ കെട്ടിയ പോലെ വെച്ചിട്ടുള്ള ഫൈബറാണ്. കഴിഞ്ഞ 10-25 കൊല്ലമായി ആ ഫൈബറിലൂടെ നമ്മൾ ഫൈബറിലൂടെയും അതിനു മുമ്പ് കേബിളിലൂടെ ഒക്കെ ആയി കൺസ്യൂമർക്ക് മോശമല്ലാത്ത സർവീസ് മറ്റേത് കോർപ്പറേറ്റ് മോശമല്ലാത്ത സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കേബിൾ ടി വി മേഖല കുത്തകകൾക്ക് വലിയ വെല്ലുവിളിയായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകിട കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയെ തകർക്കാൻ കുത്തക കമ്പനികൾ ശ്രമം നടത്തുന്നുണ്ട്. ഡിജിറ്റൽ മാധ്യമരംഗം ചുരുങ്ങിയ ചെലവിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും പ്രാപ്യമാക്കിയ ചെറുകിട കേബിൾ ടി വി മേഖല നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. എങ്ങനെയാണ് ഈ ചെറുകിട സംരംഭത്തെ തകർക്കേണ്ടത് എന്ന് കാലിൽ കൂട്ടി ചിത്രം എഴുതി ആർക്കോ വേണ്ടി പണിയെടുക്കുന്നത് പോലെയാണ് കണ്ടാൽ മനസ്സിലാകുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ഇനി ഇവിടെ ഈ നോക്കുകൂടി വരുന്നതോടുകൂടി ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കി പ്രശ്നങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ കൂട്ടായ്മ വലിയ നേട്ടങ്ങൾ കേബിൾ ഇന്റർനെറ്റ് രംഗത്തുണ്ട്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 10-25,000 ഇന്റർനെറ്റ് കണക്ടിവിറ്റി, 6 ലക്ഷം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമുണ്ട്. കേരളത്തിലെ വയോ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലെ ഏറ്റവും ഒന്നാമത്തെ സംരംഭമായി കേരളം മാറി. നമുക്കറിയാം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് മുടിച്ചൂടാ മന്നന്മാരാണ്. വൻകിട കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ഈ MSO ഡിജിറ്റൽ ബിസിനസ് രംഗത്ത് നമ്മുടെ കൂട്ടായ്മ മുടിച്ചൂടാ മന്നന്മാരാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നിരക്കുകൾ കുറച്ചാണ്. ഇവിടെ താരിഫ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി. എന്നാൽ താരിഫ് പോർട്ടലിൽ ഓരോ ചാനലിലും നിരക്ക് തീരുമാനിച്ചു ട്രൈ എന്നിട്ട് പറഞ്ഞു ഈ നിരക്കിലാണ് കൺസ്യൂമർക്ക് കൊടുക്കേണ്ടത്. എല്ലാ ഓപ്പറേറ്റർമാരും രാജ്യത്തുള്ള കേബിൾ ടി വി ഉപഭോക്താക്കളും ആകെ എന്താണ് വരാൻ പോകുന്നത്, ഞങ്ങൾ കാണുന്ന ചാനലുകൾക്ക് വലിയ നിരക്കുകൾ വരുത്തിക്കുമല്ലോ. അവിടെ ഗൗരവപൂർവ്വം ഗംഭീരമായി പോലും പേ ചാനലുകളോടുകൂടി നിങ്ങൾ എന്ത് നിരക്ക് പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ ഇന്നത്തെ രീതിയിൽ തന്നേ പറ്റൂ. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പി ശശികുമാർ, ജില്ലാ റിപ്പോർട്ടും എം ആർ രജേഷ് സാമ്പത്തിക റിപ്പോർട്ടും, കെ പ്രദീപൻ ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ, കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, സിഒഎ സംസ്ഥാന സെക്രട്ടറി കെ സജീവ് കുമാർ, കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, കണ്ണൂർ വിഷൻ എം ഡി ബ്രിജേഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ, സിഒഎ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ആർ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ എ വി ശശികുമാർ സ്വാഗതം പറഞ്ഞു. എം ആർ രജീഷിനെ സെക്രട്ടറിയായും വി ജയകൃഷ്ണനെ പ്രസിഡന്റായും എ വി ശശികുമാറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു.